ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം ചർച്ച ചെയ്യുന്നത് ദൈവിക ന്യായവിധിയെക്കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത പരമാധികാരത്തിൻ്റെ ഉടയവൻ എന്ന നിലയിൽ ന്യായവിധി നടത്തുവാൻ എന്തുകൊണ്ടും യോഗ്യൻ സർവശക്തനായ പിതാവായ ദൈവം തന്നെയാണ്. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ 1:17 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എന്ന്. അതായത് പിതാവാണ് തൻ്റെ പരമാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖപക്ഷം കൂടാതെ സകല മനുഷ്യരുടെയും ന്യായവിധി നടത്തുന്നത്. എന്നാൽ യോഹന്നാൻ എഴുതുന്നു, ആ പരമാധികാരം പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. ഇതിൻ്റെ കാരണവും അദ്ദേഹം അവിടെ വിവരിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:22-23. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. യോഹന്നാൻ 5:26-27. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇവിടെ ന്യായവിധി നടത്തുന്നതിൻ്റെ പരമാധികാരം പിതാവിൽ നിന്ന് പുത്രനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതിന് 2 കാരണങ്ങളാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 1, ന്യായം വിധിക്കുന്ന പിതാവായ ദൈവത്തിലേക്ക് എല്ലാ ബഹുമാനവും എത്തുന്നതുപോലെ പുത്രനായ ദൈവത്തിലേക്കും എല്ലാ ബഹുമാനവും എത്തുന്നതിന് വേണ്ടിയാണ് പിതാവ് ന്യായവിധി എല്ലാം പുത്രനെ ഏൽപ്പിച്ചത്. 2, യേശു ഒരേ സമയം ദൈവപുത്രനും മനുഷ്യപുത്രനും ആയതുകൊണ്ട് തന്നെ, അതായത് ഒരേ സമയം യേശു ദൈവിക സ്വഭാവവും മാനുഷിക സ്വഭാവവും പങ്കുവയ്ക്കുന്നതുകൊണ്ട് അഥവാ ഉൾക്കൊണ്ടതുകൊണ്ട് തൻ്റെ ന്യായവിധിയിൽ മനുഷ്യൻ്റെ അവസ്ഥകൾ അഥവാ ബലഹീനതകൾ മനസ്സിലാക്കി ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അഥവാ മനുഷ്യൻ്റെ പ്രകൃതിയും അവസ്ഥയും തൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയതുകൊണ്ട് അതിനനുസരിച്ച് ന്യായം വിധിക്കാൻ യോഗ്യനാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ബലഹീനതകളും ജഡത്തിൽ അവൻ നേരിടുന്ന പ്രലോഭനങ്ങളും പ്രകോപനങ്ങളുമെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് മനുഷ്യരെ ന്യായം വിധിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ പുത്രൻ തന്നെയാണെന്ന് പിതാവ് കരുതുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് പാപത്തെ ന്യായീകരിക്കുന്ന അഥവാ പാപത്തെ ബലഹീനതയായി കണ്ട് ന്യായം വിധിക്കുന്ന ഒരു രീതിയാണ് എന്ന് ഒരിക്കലും കരുതരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമായും പാപിയായ മനുഷ്യൻ തൻ്റെ അതിതീവ്ര പാപ ചെയ്തികളാണെങ്കിലും അവയിൽ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ബലഹീനതയായി കണ്ട് സഹതാപം പൂണ്ട് പാപക്ഷമ കൊടുക്കുവാൻ പരമാധികാരമുള്ളവനാണ് യേശു എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം. അതാണ് എബ്രായലേഖനകാരൻ പറയുന്നത്. എബ്രായലേഖനം 4:15-16 അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: നമുക്കുള്ള മഹാപുരോഹിതൻ, അതായത് യേശു, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത്
സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. യോഹന്നാൻ എഴുതുന്നു, 1 യോഹന്നാൻ 1:9, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇതിൽ നിന്നെല്ലാം പിതാവായ ദൈവത്തിൻ്റേതുപോലെയുള്ള കൃപയും കരുണയും നിറഞ്ഞ സ്വഭാവം അഥവാ പ്രകൃതി പുത്രനായ ദൈവത്തിനും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കരുണയുടെയും കൃപയുടെയും ഈ പ്രകൃതി ഉള്ളതുകൊണ്ട് തന്നെ യേശു തനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ന്യായവിധിയുടെ പരമാധികാരത്തെ വീണ്ടും ദൈവവചനത്തിന് കൈമാറുന്നതായി നാം കാണുന്നു. അതായത് പിതാവിനെ പോലെ യേശുവും ന്യായവിധി നടപ്പിലാക്കാൻ വൈമുഖ്യം ഉള്ളവനാണെന്ന് ചുരുക്കം. വൈമുഖ്യമുണ്ടെങ്കിലും ന്യായവിധി എന്നത് നടപ്പിലാക്കാതിരിക്കാൻ സാധ്യമല്ല താനും. അതെന്തുകൊണ്ടാണെന്ന് നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഇനി മേൽപ്പറഞ്ഞ കൈമാറ്റ പ്രക്രിയയെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:47-48 എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഇതിൽ നിന്നും ന്യായവിധിയുടെ അവസാന പരമാധികാരം ദൈവവചനത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാവുന്നു. യഥാർത്ഥത്തിൽ ഈ വചനമാണ് മനുഷ്യരെല്ലാം ഒരു നാളിൽ മറുപടി പറയേണ്ടി വരുന്ന മുഖപക്ഷമില്ലാത്ത മാറ്റമില്ലാത്ത ന്യായവിധിയുടെ മാനദണ്ഡം അഥവാ അളവുകോൽ. ഇതേ വെളിപ്പാട് പഴയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ 119:160 ദൈവത്തോട് പറയുന്നതായി നാം കാണുന്നു, നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികൾ ഒക്കെയും എന്നേക്കുമുള്ളവ. ഇതിൽ നിന്നെല്ലാം ന്യായവിധിയുടെ എല്ലാ മാനദണ്ഡങ്ങളും തത്വങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിലടങ്ങിയിരിക്കുന്ന ന്യായവിധിയുടെ അളവുകോലുകൾക്കും പ്രമാണങ്ങൾക്കുമൊന്നും ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. തുടർന്നും വരും ദിവസങ്ങളിൽ ന്യായവിധിയെക്കുറിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ നിങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ന്യായവിധി എന്നത് ദൈവം മനസ്സോടെ അഥവാ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു പദ്ധതിയോ പ്രക്രിയയോ അല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്നേഹമില്ലായ്മയും മറുതലിപ്പും അനുസരണക്കേടുമാണ് ദൈവത്തെ ന്യായവിധി നടപ്പിലാക്കാൻ നിർബന്ധിതനാക്കുന്നത് എന്നും അത് ആരാണ് അഥവാ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുക എന്നും അടിയങ്ങൾക്ക് വിശദമാക്കി തരുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം അപ്പ. ഈ ആഴത്തിലുള്ള തിരുവചന സത്യങ്ങൾ ഗ്രഹിപ്പാനായി അടിയങ്ങൾക്ക് തുണ നിൽക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ.